നമസ്കാരം. ആവേശകരമായി ടോക്കിയോ ഒളിമ്പിക്സിന് ഇന്ന് കൊടിയിറങ്ങുകയാണ്. എക്കാലത്തേക്കാൾ വ്യത്യസ്തമായി ഇത്തവണ ചരിത്രം തിരുത്തിക്കുറിച്ചാണ് ഇന്ത്യ ടോക്കിയോയിൽ നിന്നും മടങ്ങിയെത്തുന്നത്. ഭാരതത്തെ സംബന്ധിച്ച് ഇത് അഭിമാന നിമിഷം തന്നെയാണ്. അതേസമയം ചരിത്ര വെങ്കല നേട്ടവുമായാണ് ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സിൽ മെഡൽ നേടിയത്. 41 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ നേടുന്നത്. അത്യന്തം ആവേശകരമായ വെങ്കല മെഡൽ പോരാട്ടത്തിൽ ജർമ്മനിയെ 4-5 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യൻ പുരുഷ ടീം ചരിത്ര മെഡൽ സ്വന്തമാക്കുന്നത്. മത്സരത്തിൽ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം 4 ഗോളുകൾ തിരിച്ചടിച്ചാണ് ഇന്ത്യ ചരിത്ര വിജയം നേടിയത്. ഈ മത്സരത്തിൽ മലയാളി കൂടിയായ ഇന്ത്യൻ ഗോൾ കീപ്പർ ശ്രീജേഷ് നടത്തിയ തകർപ്പൻ സേവുകളും ഇന്ത്യൻ ജയത്തിൽ നിർണായകമായി മാറുകയായിരുന്നു. നിറഞ്ഞ കയ്യടികളോടെയും തുറന്ന മനസ്സോടെയുമാണ് ഭാരതം ഇവരെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. എന്നാൽ 49 വർഷത്തിനു ശേഷം കേരളത്തിലേക്ക് ഒളിമ്പിക്സ് മെഡൽ കൊണ്ടുവന്ന ഭാരതത്തിൻ്റെ ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന് മറ്റ് സംസ്ഥാനങ്ങൾ കോടുകൾ നൽകി ആദരിക്കുമ്പോൾ കോടിമുണ്ട് നൽകി പിണറായി സർക്കാർ ആദരവ് നൽകാനൊരുങ്ങുകയാണ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ശ്രീജേഷിനെ കൈത്തറി മുണ്ടും ഷർട്ടും സമ്മാനമായി നൽകാനാണ് പിണറായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിവരം. കേരള സർക്കാരിന് കീഴിലുള്ള കൈത്തറി വിഭാഗമാണ് ശ്രീജേഷിന് മുണ്ടും ഷർട്ടും നൽകുന്നത്. എന്നാൽ മറ്റ് പല സംസ്ഥാനങ്ങളും കോടികൾ നൽകി ശ്രീജേഷിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പിണറായി സർക്കാർ മുണ്ടും ഷർട്ടും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കൈത്തറി വസ്ത്രം നിർബന്ധമാക്കുന്ന കാര്യവും സംസ്ഥാന സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിൽ ഒരിക്കൽ കൈത്തറി വസ്ത്രം വീണ്ടും നിർബന്ധമാക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് ശ്രീജേഷിനും കൈത്തറി മുണ്ടും ഷർട്ടും സമ്മാനമായി നൽകുന്നുവെന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് വിരോധാഭാസമാണല്ലേ, പറയാതിരിക്കാൻ വയ്യ. എന്നാൽ എക്കാലത്തെ മികച്ച പ്രകടനത്തോടെയാണ് ഒളിമ്പിക്സിൽ നിന്നും ഇന്ത്യ ഇത്തവണ മടങ്ങിയെത്തുന്നത്. നീരജ് ചോപ്ര ചരിത്ര നേട്ടം കുറിച്ചതോടെ മെഡൽ നേട്ടം 1 സ്വർണവും 2 വെള്ളിയും 4 വെങ്കലവും അടക്കം 7 മെഡലുകളായി ഉയർന്നു. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയിരുന്നത് 6 മെഡലുകളായിരുന്നു. ഈ റെക്കോർഡാണ് 2021 ഇന്ത്യ തിരുത്തിക്കുറിച്ചിരിക്കുന്നത്. ഒളിമ്പിക്സ് മത്സരങ്ങൾ ആരംഭിച്ച ആദ്യ ദിനം തന്നെ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യയുടെ അഭിമാനമുയർത്തിയത് മീരാബായി ചാനുവായിരുന്നു. ഭാരോദ്വഹനത്തിലായിരുന്നു മീരാബായി ചാനുവിൻ്റെ പ്രകടനം. പിന്നീട് ഗുസ്തി മത്സരത്തിൽ രവികുമാർ ദഹിയ വെള്ളി സ്വന്തമാക്കി. വനിതകളുടെ ബാഡ്മിൻ്റണിൽ PV സിന്ധുവും വനിതകളുടെ വെൽറ്റർ വെയ്റ്റ് ബോക്സിംഗിൽ ലൊവ്ലീനയും ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമും ഗുസ്തിയിൽ ബജ്രംഗ് പുനിയയും വെങ്കല മെഡലുകൾ നേടി. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ മെഡൽ നേട്ടത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ആളുകൂടിയാണ് മലയാളിയായ പി ആർ ശ്രീജേഷ്. ഇതോടെ ആദ്യമായി കേരളത്തിലേക്ക് ഒളിമ്പിക്സ് മെഡൽ എത്തിയിരിക്കുകയാണ്. എന്നിട്ടും ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ആദരവെന്ന് പറയുന്നത് കൈത്തറിമുണ്ടും ഷർട്ടുമാണ്. തീരെ കുറച്ചതിനെ പറയുന്നതല്ല. എന്നാലും മറ്റ് സംസ്ഥാനങ്ങളുമായി നോക്കുമ്പോൾ ഇത് തീരെ കുറവ് തന്നെയാണ്. കോടികളും ലക്ഷങ്ങളും നൽകി മറ്റ് സംസ്ഥാനങ്ങൾ അഭിമാന പുത്രനെ ആദരിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് പിണറായിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം. വെബ് ഡെസ്ക്, തത്വമൈനുസ്.